എന്താ കാക്കെ, ഞാൻ പണിക്ക് വിളിച്ച വരാനൊരു മടി? അങ്ങനൊന്നുമില്ല മുതലാളി. എങ്ങനൊന്നുമില്ല, വരാൻ പറ്റൂലേ? കാര്യം പറ. വരണേനു കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം മുതലാളി 700 രൂപ തരാന്ന് പറഞ്ഞിട്ട് 400 രൂപയും കുറച്ച് കാച്ചിലുവാ തന്ന. എന്നാ ഈ പ്രാവശ്യം കുറച്ച് പീച്ചില് തരാം. അതൊന്നും വേണ്ട മുതലാളി, ഞാൻ കാശ് തന്നെ. കാശ് തരാം, നാളെ രാവിലെ അങ്ങ് വന്നേക്ക്. ചാണാക്കുഴി നിറഞ്ഞു കിടക്കുവാ. പിന്നെ ഒരു കാര്യം കൂടെ പറയണ്ടായിരുന്നു മുതലാളി, അന്നൊരു കട്ടില് തരാന്ന് പറഞ്ഞില്ലേ? അതിപ്പൊ കിട്ടിയ ഉപകാരമായിരുന്നു. പിള്ളേര് വരുന്നുണ്ടേ. അതൊക്കെ തരാം. കാക്ക രാവിലെ അങ്ങ് വന്നേക്ക്. ഓ ഓ ആ ഡാ, ആ മത്തങ്ങ ഇങ്ങനത്തെ പിടിച്ചത് അഡ്വാൻസ്. ഓ അപ്പൊ രാവിലെ കാണാം. എങ്ങനാ, അങ്ങോട്ട് പോകുന്നുണ്ടോ? പോയിരുന്ന എങ്ങനാ? പോവുകയാണെങ്കി കട്ടില് കൊണ്ടുവരായിരുന്നു. പിള്ളേര് വരുമല്ലേ. ഞാൻ അവിടെ നോക്കിട്ട് ആരും കണ്ടില്ല. ഇതിപ്പോ എങ്ങനെ ഇറക്കുക? നമ്മൾ ഇറക്കും. എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എന്നെ നടുവലങ്ങിയിരിക്കാ. നീ ആരെങ്കിലും കിട്ടുമെന്ന് ഒന്ന് നോക്ക്. വെറുതെ മനുഷ്യൻ മെനക്കെടുത്താൻ വേണ്ടിട്ട്. നിനക്കല്ലല്ല മെനക്കേട്, എനിക്കല്ലേ. നിനക്കറിയില്ലേ ലോഡ് ഇറക്കാൻ ഇവിടെ ആള് വേണമെന്ന്. ആള് വന്നല്ലോ, വെലുക്കാക്കെ ഇങ്ങ വന്ന്. ഈ ചാക്കൊന്ന് പിടിച്ചേ, എനിക്ക് സൈമൻ മുതലാളിയുടെ പണിയുണ്ട്. നമ്മുടെ സൈമനല്ലേ, അത് ഞാൻ പറഞ്ഞേക്കാം, ഒന്ന് സഹായിച്ചു കൊടുക്ക്. അയ്യോ അത് പറ്റൂല, വൈകി ചെന്ന മുതലാളി വഴക്കു പറയും. അത് സാറല്ല വേലക്കാക്കാം, നിങ്ങളൊന്ന് മിനിറ്റത്തെ കാര്യല്ലേ ഉള്ളൂ, ചില്ലറ കിട്ടണ കേസല്ലേ. വാനേ, എന്നാ നീ നടന്നോ, ഞാനൊന്ന് പിടിച്ചു കൊടുത്തിട്ട് വരാം. ഈ മൂലയിൽ അങ്ങോട്ട് കുത്തിക്കോ. ആ ഓക്കെ, നോക്കി. 52 54 56 ഇട്ടോ തിരക്കാ.
കുറച്ചേരിയിരുന്നു, ഞാൻ കൊണ്ടിടാം. അമ്മണി, അത് വേരുക്കാക്ക ചെയ്തോളും. അമ്മണി ഇങ്ങോട്ട് വാ, ഇവിടെ കുറച്ച് പണിയുണ്ട്. മലയാളി, ഞാൻ എന്തായാലും കഴിച്ചിട്ട് വരട്ടെ. നീ കുറച്ചു മുമ്പല്ലേ കഴിച്ചത്? അതൊരു തടയായിരുന്നല്ലേ മലയാളി. ഓ എടാ, നീ ഇങ്ങനെ കഴിച്ച എന്റെ തടയിളകി പോവും. എന്നാ പോട്ടെ, എന്നാ ചെല്ല്, തിന്നാനല്ല പോയി പണിയെടുക്കടാ. പോവാൻ പറ്റെ, ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് ഒരു സ്ഥലത്തൂടി പോവാണ്ട്, മനസ്സിലായ? എന്ന് വണ്ടി ഇരിക്കി അല്ലേ. ഇരിക്കിരിക്കി, കപ്പയും കാന്താരിക്കും. എങ്ങനെയുണ്ട് കപ്പ? എങ്ങനെയുണ്ട് ഈ കപ്പയുടെ കൂടെ കുറച്ച് പോത്തർച്ചും കൂടി ആണെങ്കിലും. പക്ഷെ കാന്താരിയ നല്ലത്, കപ്പയ്ക്ക് എപ്പോഴും കാന്താരിയ നല്ലത്. അപ്പൊ എനിക്കും വിശക്കണം, ഞാനും എന്തെങ്കിലും കഴിച്ചിട്ട് വരാട്ടാ. ആ പിന്നെ കാക്ക കട്ടിലിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് റെഡിയാക്കിയിട്ടുണ്ട്, ഞാൻ പോയിട്ട് വരാം. ജസി, കഴിക്കാൻ കപ്പയും പോത്തു കൊടുത്തു വെച്ചേ. അയ്യോട്ട് പോയ്യ. നല്ല ഒന്നാന്തരം മലയാളി ആയിരുന്നു ഞാനാ. വന്നു വന്നു ബംഗാളിയായി. ഇപ്പൊ ലോട്ടറി അടിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ കൂടെ പണിക്കിറങ്ങേണ്ട ആളാ. അപ്പൊ മലയാളി എന്ന് വിളിക്കേണ്ട അവസ്ഥ. ഇതുപോലൊരു ഗതികേട് ഒരു മലയാളിക്ക് ഉണ്ടാവില്ല. മേശയുണ്ട്, കസേരയുണ്ട്, ചോദിച്ചാ ഒരു സാധനം തരും. ഇതുപോലെ അരക്കന മലയാളി. ഞാനൊരു മേശ ചോദിച്ചപ്പോ മോലാളി എനിക്ക് തന്നില്ല, വേലുക്കാക്ക ചോദിച്ചപ്പോ മിനിറ്റ് വെച്ചു കൊടുത്തു. നിന്നോട് ചാണകം കോരാൻ പറഞ്ഞ നീ കോരുവോ? അയ്യോ, അത് ഞാൻ കോരില്ല മോലാളി, ചാണകം കോരലൊരു മോശം പണിയാ. അയ്യോ, അപ്പൊ നിനക്ക് മേശ എന്നത് എനിക്കും മോശമായിട്ട് തോന്നുന്നു. എടി, നീ പോയാ വേലുക്കാക്കൊന്ന് വരാൻ പറഞ്ഞു. Thank you.
കുട്ടിയോ ആ അടുക്കളയുടെ മൂലയ്ക്ക് കാണും. ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടിട്ടാ പിന്നെ നോക്കിയോ കാണൂ. കട്ടിലുള്ള തരൂന്ന് വിചാരിച്ചില്ല. വെറുതെ ഒന്നല്ലല്ലോ, കട്ടിലിന്റെ കാശ് കൂലിന്ന് കുറച്ചിട്ടല്ലേ. അതൊന്നും സാരമില്ല, കട്ടിലൊന്നല്ലോ. ശരിയാ, പിള്ളേര് വരുമ്പോ കിടക്കാലോ, വാവിക്ക് സന്തോഷം. കട്ടിലാണോ അവന്റെ സന്തോഷം? അതല്ല ഞാൻ പറഞ്ഞത്. ഓ ഓ, അവന്റെ സന്തോഷം നോക്കി ജീവിച്ചിട്ട് ഇപ്പൊ എന്തായി? ചുമ്മാ ജീവിക്കുന്നു. ആളുകൾ കാക്കേര മോനെ എന്ന് വിളിച്ചതാണ് അവന്റെ വിഷമം. ഇനിയും പോവും, എല്ലാ പണിക്കും പോവും, ആവതുള്ളവരെ പോവും.